ഇന്നത്തെ ഇറ്റുമ്പതി വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലൊക്കെ എത്തിയ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലാണ്. വളരെ കളക്ഷൻ കുറവായതുകൊണ്ട്, കൃത്യമായ കളക്ഷൻ റിപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാത്തത് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. അപ്പോൾ ആദ്യമേ തന്നെ പുലിമട, ഒറ്റ എന്നീ സിനിമകളുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ, ജോജുവിൻ്റെ പുലിമട കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ചിത്രം തിയേറ്ററുകളിൽ 8 ദിവസങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ ഇരട്ട ഒക്കെ പോലെ ഒരു പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമാകാനാവാതെ പോയ സിനിമ കൂടിയായിരുന്നു പുലിമട. ഏകദേശം 4 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ട് എന്നറിയാനായിട്ട് കഴിയുന്നു. സിനിമയുടെ ഇതുവരെയുള്ള 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 64 ലക്ഷത്തോളം രൂപയാണ്. സിനിമ തിയേറ്ററുകളിലെ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു സിനിമ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഒറ്റയാണ്. ആസിഫ് അലി, അർജുൻ അശോകൻ, സത്യരാജ്, ഇന്ദ്രജിത്ത് തുടങ്ങി വലിയ താരനിര ഉണ്ടായിരുന്നിട്ടും റസൂൽ പൂക്കുട്ടി ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയായിരുന്നിട്ടും ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ മോശമല്ലാത്ത അഭിപ്രായങ്ങളെ ബോ ആവറേജ് ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായങ്ങളെല്ലാം തന്നെ നേരിട്ട് പോലും സിനിമ തിയേറ്ററുകളിലെ വൻ ദുരന്തം എന്നല്ല, അതിനേക്കാൾ വലിയൊരു വാക്ക് ഇനി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം 10 കോടിക്കടുത്ത് സിനിമയ്ക്ക് ബഡ്ജറ്റ് കണക്കാക്കുന്നു. സിനിമയുടെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ 25 ലക്ഷത്തോളമാണ് എന്നാണ് ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇതിൽ 5 ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ ഓവർസീസ് കളക്ഷൻ. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ വലിയ ദുരന്ത സിനിമയായിട്ട് ഒറ്റ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത സിനിമ ലിയു എന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. വിജയ് നായകനക്ക് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ഗോകുല മൂവീസ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ലിയോ വലിയൊരു കളക്ഷൻ ആണല്ലോ കേരളത്തിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമ അടുത്തൊരു റെക്കോർഡ് നേട്ടത്തിലേക്ക് കടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. സിനിമയുടെ 15 ദിവസത്തെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 57 കോടി രൂപയാണ്. ഇനി ഏകദേശം 70 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്താൽ തമിഴ് സിനിമകളിലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ എന്നൊരു റെക്കോർഡ് ലിയോ നേടിയെടുക്കുന്നതാണ്. നാളെ ശനിയാഴ്ച വരുന്ന ലിയോയുടെ കളക്ഷനോടെ ശൈലറിന്റെ ഫൈനൽ കേരള കളക്ഷൻ ലിയോ മറികടക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ നേരത്തെ തന്നെ സിനിമ സാമ്പത്തികമായിട്ട് വലിയ വിജയം നേടിയെടുത്തതാണ്. സിനിമയുടെ കേരള ഷെയർ കളക്ഷൻ പോലും 20 കോടിക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് കൃത്യമായ ഫിഗറുകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. അത് കൃത്യമായി അറിയാനായിട്ട് അടുത്ത ദിവസങ്ങളിൽ പ്രേക്ഷകർ കാത്തിരിക്കൂ. കൂടുതൽ വീഡിയോകൾ കേട്ട് കാത്തിരിക്കൂ.